ബാലഗോകുലം എന്നത് ആർ എസ് എസിൻ്റെ പോഷക സംഘടനയാണെന്ന് കോഴിക്കോടിൻ്റെ സി പി എം മേയർ ബീന ഫിലിപ്പിന് ഇതുവരെ തോന്നാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? കേരളത്തിൽ സി പി എം രണ്ടാമത് അധികാരത്തിലേറിയത് മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ സമാഹരിച്ചാണ്. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കും അനുകൂലമായതുകൊണ്ടാണ് 99 സീറ്റുകളോടെ വീണ്ടും പിണറായി വിജയൻ തന്നെ അധികാരത്തിലെത്തിയത്. പിണറായിയുടെ ആർ എസ് എസ് വിരുദ്ധ നിലപാടിനുള്ള അംഗീകാരമാണ് ഇതെന്ന് പാർട്ടിയും സഖാക്കളും കൊട്ടിഘോഷിച്ചു. എന്നാൽ പി ജയരാജൻ്റെ വാവുബലി സുഗമമാക്കാനുള്ള ആഹ്വാനവും ബീന ഫിലിപ്പിൻ്റെ ബാലഗോകുലം പരിപാടിയുമെല്ലാം ഒരു കാര്യം വ്യക്തമാക്കുന്നു: കേരളത്തിലെ സി പി എം ബംഗാളിലെ പാർട്ടിയുടെ വഴിയെ തന്നെയാണ്. സി പി എം നേതാവും ബംഗാളിലെ മന്ത്രിയുമായിരുന്ന സുഭാഷ് ചക്രവർത്തി പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ബ്രാഹ്മണനും പിന്നെ ഹിന്ദുവും പിന്നെ മാത്രം മാർക്സിസ്റ്റുമാണെന്ന്. കേരളത്തിലെ സി പി എം നേതാക്കൾ അവിടം വരെ എത്തിയില്ലെന്നേ ഉള്ളൂ. അല്പസമയം കൊടുത്താൽ അവർ ബംഗാൾ സഖാക്കളെ കടത്തി വെട്ടിക്കൊള്ളും. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നാണ് സി പി എമ്മിനെ പറ്റി പറയാറുള്ളത്. ഇടക്കാലത്ത് ആ സ്ഥാനം ബി ജെ പി തട്ടിയെടുക്കുമോ എന്ന ഭീതിയാണ് സി പി എമ്മിനെ മുസ്ലിം സംഘടനകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ അത് ബുദ്ധിപൂർവം ആസൂത്രണം ചെയ്ത ഒരു ചുവടമാറ്റമായിരുന്നതുകൊണ്ട് ആരും അത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല. ബി ജെ പിയെയും ആർ എസ് എസിനെയും ആക്രമിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുമ്പോഴും തങ്ങളുടെ ഹിന്ദു ബേസ് നഷ്ടപ്പെടാതിരിക്കാൻ സി പി എം എന്നും ശ്രദ്ധിച്ചിരുന്നു. മന്ത്രിസഭാ രൂപവൽക്കരണമടക്കമുള്ള കാര്യങ്ങളിൽ അത് വളരെ വ്യക്തവുമായിരുന്നു. ആർ എസ് എസും പിണറായിയും തമ്മിലുള്ള മധ്യസ്ഥ സംഭാഷണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ശ്രീ എം എന്ന യോഗാചാര്യന് തിരുവനന്തപുരത്ത് യോഗാ സെൻ്റർ തുടങ്ങാൻ സർക്കാർ ഭൂമി പതിച്ചു കൊടുത്ത സംഭവം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വിവാദം ഉയർത്തിയിരുന്നു. അതുപോലെ തന്നെ പി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയതിന് പിന്നിലും ആർ എസ് എസിനെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. കഴിഞ്ഞ 5 ദശാബ്ദമായി അണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളല്ലാതെ പ്രത്യയശാസ്ത്ര തലത്തിൽ ആർ എസ് എസിനെ നേരിടാൻ കേരളത്തിൽ സി പി എം യാതൊരു രാഷ്ട്രീയ പരിപാടിയും രൂപപ്പെടുത്തിയിരുന്നില്ല. ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ നേടുക എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ആർ എസ് എസ് വിരോധമേ എക്കാലവും സി പി എം കേരളത്തിൽ പുലർത്തിയിരുന്നുള്ളൂ. കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തേക്ക് കാര്യമായ സി പി എം ആർ എസ് എസ് സംഘടനകൾ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽ, പ്രത്യേകിച്ച് അതിനുള്ളിലുള്ള ഈഴവരടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങൾ കാലാകാലമായി തങ്ങൾക്ക് സി പി എമ്മിന് നൽകുന്ന പിന്തുണ ബി ജെ പി തട്ടിയെടുക്കുമോ എന്ന ഭയം മാത്രമാണ് പലപ്പോഴും കേരളത്തിൽ സി പി എം ആർ എസ് എസ് ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കുന്നത്. ബീന ഫിലിപ്പ് പറഞ്ഞത് ശരിയാണ്, ബാലഗോകുലത്തിൻ്റെ പരിപാടിക്ക് പോകണ്ട എന്നൊന്നും സി പി എം അത്ര ഉറപ്പിച്ച് പറഞ്ഞു കാണില്ല. കാരണം ആർ എസ് എസിൻ്റെ പരിപാടിക്ക് പോകാതിരിക്കുന്നതിലുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ സി പി എം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരെങ്ങാൻ മാറുമെന്ന അവസ്ഥയുണ്ടായാൽ ഈ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമെന്ന് സി പി എമ്മിന് നന്നായി അറിയാം. അപ്പോൾ ആശ്രയിക്കാൻ പഴയ ഫോർമുല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസ് വേദിയിൽ പോയത് സി പി എം അംഗീകരിക്കുന്നില്ല എന്ന പ്രസ്താവനയിൽ ഒതുക്കിയ ശിക്ഷയല്ലാതെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മറ്റൊന്നും ഈ മേയർക്ക് നൽകാതിരുന്നതും. എല്ലാ ബി ജെ പിക്കാരും തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് ബി ജെ പി നേതാക്കൾ പോലും വിശ്വസിക്കില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 40 സീറ്റിലെങ്കിലും ബി ജെ പി വോട്ട് ഇടതുമുന്നണിക്ക് പോയെന്ന ആരോപണം ഫലപ്രഖ്യാപനം കഴിഞ്ഞ സമയത്ത് കോൺഗ്രസ് നേതൃത്വം ഉയർത്തിയതും ഈ അവസരത്തിൽ ഓർക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ശിശു പരിപാലനത്തിൽ കേരളം ഉത്തരേന്ത്യയേക്കാൾ പിന്നിലാണെന്ന് കണ്ടെത്തിയ കോഴിക്കോട് മേയർക്ക് നമോവാകും.